അന്തരിച്ച കവി ലൂയിസ് പീറ്ററിന്റെ കവിതകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പുറത്തിറക്കി. കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം നടത്തി. കോതമംഗലം സുവർണരേഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ലൂയിസ് പീറ്ററിന്റെ കവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. ലൂയിസ് പീറ്ററിന്റെ 67 കവിതകളാണ് പുസ്തകത്തിലുള്ളത്. അദ്ദേഹം ഓർമ്മയായി 2 വർഷത്തിന് ശേഷമാണ് പുസ്തകം ഇറങ്ങുന്നത്. പ്രകാശന കർമ്മം കവി അക്ബർ നേരിമംഗലം നിർവഹിച്ചു. കവി അനിൽ മുട്ടാർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. YMCA പ്രസിഡന്റ് KP കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. EK ഇക്ബാൽ, KP സന്ധ്യ, സലീം ചേനം, സുരേഷ് കീഴില്ലം, ഡോക്ടർ ജേക്കബ് ഇട്ടുപ്, വിജയകുമാർ കളരിക്കൽ, ബാബു ഇരുമല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോളി ലൂയിസ് സ്വാഗതവും ലാൽ അപ്പയ്ക്കൽ കൃതജ്ഞതയും പറഞ്ഞു. അതിൻ്റെ 2 പതിപ്പ് വീണ്ടും പ്രസിദ്ധീകരിക്കുകയാണ്. എസ്തസ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ കവിതകൾക്ക് ഈ കാലഘട്ടത്തിൽ വീണ്ടും പ്രസക്തി കൈവന്നിരിക്കുകയാണ്. എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ടായിരുന്ന എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയായിരുന്നു ലൂയിസ് പീറ്റർ. അദ്ദേഹം ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ വരും. എന്നിട്ട് എൻ്റെ മുറിയിൽ വന്നിരുന്ന കവിത ഇല്ലും. അപ്പോൾ എൻ്റെ ചെറിയ കവിതയിൽ ഞാനും ചൊല്ലിക്കേൽപ്പിക്കും. അങ്ങനെ ആ കവിതകളൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിൽ നഷ്ടപ്പെട്ടു പോയി. എവിടെ വെച്ച് കാണുമ്പോഴും ഓടി വരികയും ഒരു കവിത ഞാൻ ചൊല്ലട്ടെ എന്ന് പറഞ്ഞ് കവിത ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്യും. അതിന് ഫീസും വാങ്ങും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി, പറയുന്ന വാക്കുകളുടെ വ്യക്തത കൊതി വരും നമുക്ക്. KCV ന്യൂസ്, കോതമംഗലം.